ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 3 ക്ലാസ്സുകളാണ് നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. പിന്നെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് നമ്മുടെ ലൈവായിട്ട് തന്നെ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് പുറമെ അഡീഷണലായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം PDF എല്ലാം നമ്മൾ ടെലിഗ്രാം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ കൂടി നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് അവിടെ Day 1, Day 2 എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് കൊടുക്കുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് കൃത്യമായി പഠിച്ച് ഫോളോ ചെയ്ത് വരിക. സൺഡേ ഉള്ള പരീക്ഷയും കൂടെ അറ്റൻഡ് ചെയ്യുക. എങ്കിലാണ് നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്, ഇന്ന് മാത്സിൻ്റെ ക്ലാസ്സാണ്. മാത്സിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് അഭാജ്യ സംഖ്യകളാണ്, അഭാജ്യ സംഖ്യകൾ. അപ്പോൾ ഈ അഭാജ്യ സംഖ്യകളുടെ ക്ലാസ് ഞാൻ മുന്നേ നമ്മുടെ ബോർഡൊക്കെ വെച്ചിട്ട് മുൻപ് നമ്മൾ നല്ലൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അഭാജ്യ സംഖ്യകളുടെ ഇൻട്രൊഡക്ഷൻ. ഒട്ടും കണക്കറിയാത്തവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അഭാജ്യ സംഖ്യകളുടെ. അപ്പോൾ കണക്ക് ഒട്ടും അറിയാത്തവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് വീണ്ടും ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല, അത് നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പറയാനുള്ള കാര്യങ്ങളൊക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണേ. അപ്പോൾ അത് നിങ്ങൾ കാണൂ. അതിൻ്റെ ബാക്കി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാവരും കണ്ട് പഠിക്കുക. എന്താണ് അഭാജ്യ സംഖ്യകൾ എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അഭാജ്യ സംഖ്യകൾ? ഇവിടെ നോക്കുക. ഇപ്പോൾ 2, 3, 5, 7 എന്താണ് ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ നോക്കുക, 2 നമുക്ക് 1 × 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഏറെ ഏതെങ്കിലും ഒരു സംഖ്യകളെ വെച്ചിട്ട് ഗുണിച്ചിട്ട് എഴുതാൻ പറ്റുമോ 2? ഇല്ല, 1 × 2 മാത്രമാണ് 2 വരിക അല്ലേ. 1, 2 മാത്രമാണ് ഇവിടെ 2 ഘടകമായിട്ട് വരുന്നത് അല്ലേ. അടുത്തത് നോക്കുക, 3 നമുക്ക് ഇതുപോലെ ഏതൊക്കെ സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റും? 1 × 3 എന്നെഴുതാം. അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് എഴുതാൻ പറ്റും 3? ഇല്ല, 1, 3 മാത്രമാണ് ഇവിടെ ഘടകമായിട്ട് വരുന്നത്. 5 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 5 എന്നെഴുതാം. വേറെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതാനായിട്ട് പറ്റുമോ 5? ഇല്ല. 7 അതുപോലെ 1 × 7 എന്നെഴുതാം. വേറെ ഏതെങ്കിലും ഒരു സംഖ്യയായിട്ട് ഗുണിച്ചെഴുതാൻ പറ്റുമോ 7? ഇല്ല. അപ്പോൾ ഇവിടെ 1 ആ സംഖ്യയും അല്ലേ. 2, 1 × 2, 3, 1 × 3, 5, 1 × 5, 7, 1 × 7. 1 അതേ സംഖ്യയും മാത്രമാണ് ഇവയുടെ എല്ലാം ഘടകമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഘടകം എന്ന് വെച്ചാൽ എന്താണ്? ഏത് 2 സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് ആ സംഖ്യ കിട്ടുന്നത്? അപ്പോൾ ആ സംഖ്യയുടെ ഘടകങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ ഈ 2 ഘടകം എന്ന് പറയുന്നത് 1, 2 ആണ് 2 ഘടകം. 3 ഘടകം എന്ന് പറയുമ്പോൾ 1, 3 ആണ് 3 ഘടകങ്ങൾ. 5 ഘടകങ്ങൾ എന്ന് പറയുന്നത് 5, 1, 5. 7 എന്ന് പറയുമ്പോൾ 1, 7 ആണല്ലോ. അപ്പോൾ 1 അതേ സംഖ്യയും ഘടകമായി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അഭാജ്യ സംഖ്യകൾ ഏതെടുത്താലും അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 പിന്നെ ആ സംഖ്യയും തന്നെയായിരിക്കും. അപ്പോൾ 1 ആ സംഖ്യയുടെയും ഗുണിതമായിട്ട് മാത്രം എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭാജ്യ സംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്? അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതും കൂടെ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഭാജ്യ സംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ഭാജ്യസംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഇവിടെ 1 ആ സംഖ്യയും മാത്രമാണ് ഘടകമായിട്ട് വരുള്ളൂ.
പക്ഷെ രണ്ടിൽ കൂടുതൽ ഘടകങ്ങളായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്, ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 9, 10, ഇതൊക്കെ ഭാജ്യസംഖ്യകളാണ്. കാരണം എന്താണ്, 9 നമുക്ക് 1 × 9 എഴുതാം, പോരാഞ്ഞിട്ട് 3 × 3 എന്ന് എഴുതാം. അപ്പം നമുക്ക് 1, 9, 3 എല്ലാം 9 ഘടകമാണ് അല്ലേ. 10 നമുക്ക് 1 × 10 എന്ന് എഴുതാം, 2 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഒന്നും ആ സംഖ്യയുമല്ലാതെ മറ്റു ഘടകങ്ങൾ ആർക്കുണ്ടാവും, ഭാജ്യസംഖ്യകൾക്ക് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അഭാജ്യസംഖ്യകൾ എന്താണെന്ന് മനസ്സിലായില്ലേ. ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യയ്ക്ക് ഘടകങ്ങളായിട്ട് ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും അതേ സംഖ്യയും മാത്രമാണ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യസംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യകൾ എടുത്താൽ ഒന്നും ആ സംഖ്യയെ കൂടാതെ മറ്റു ഘടകങ്ങൾ ഉണ്ടാവും, രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നതിനെയാണ് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അഭാജ്യസംഖ്യകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നോക്കാം, നമുക്ക് 10 താഴെയുള്ള അഭാജ്യസംഖ്യകളൊന്നും എഴുതാം അല്ലേ. അപ്പോൾ 10 താഴെയുള്ള അഭാജ്യസംഖ്യകൾ എഴുതുമ്പോൾ നമുക്ക് 1 എന്ന് എഴുതാൻ പറ്റുമോ? കാരണം എന്താണ്, നമ്മൾ അഭാജ്യസംഖ്യകളുടെ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞത്? അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിന് ഘടകമായിട്ട് ആരൊക്കെ വരണം? 1 വരണം, പിന്നെ അതേ സംഖ്യയും വരണം അല്ലേ. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അല്ലേ. 1 കൂടാതെ വേറൊരു സംഖ്യ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് അഭാജ്യസംഖ്യയാണെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്നത് അഭാജ്യസംഖ്യ അല്ല. 2 നമ്മളിപ്പോൾ പഠിച്ചു, 1 × 2 എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ 1 ഈ 2 അതിൻ്റെ ഘടകമായി വരുന്നത് കൊണ്ട് 2 എന്താണ്? അഭാജ്യസംഖ്യയാണ്. അടുത്തത് 3 3 നമുക്ക് 1 × 3 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, വേറെ ഏതെങ്കിലും സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1 ആ സംഖ്യയും 3 മാത്രമായിട്ട് വരുന്നത് കൊണ്ട് 3 എന്താണ്? നമ്മുടെ അഭാജ്യസംഖ്യയാണ്. ഇനി 4 എടുത്ത് നോക്കുക. 4 എന്ന് പറയുമ്പോൾ നമുക്ക് 1 × 4 എന്ന് എഴുതാം, 2 × 2 എന്ന് എഴുതാം. അപ്പോൾ അത് അഭാജ്യസംഖ്യയാണോ? അല്ല. 1, 4, 2 ഇതെല്ലാം 4 ഘടകമായിട്ട് വരും. അതുകൊണ്ട് 4 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാജ്യസംഖ്യയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പറാണ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്കത് എന്താണ്, അഭാജ്യസംഖ്യയായിട്ട് എഴുതാൻ പറ്റില്ല. ഇനി 3, 4 കഴിഞ്ഞ് 5 എടുത്ത് നോക്കുക. 5 എടുക്കുമ്പോൾ നമുക്ക് 1 × 5 എന്ന് എഴുതാം. വേറെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് എഴുതാൻ പറ്റുമോ 5? ഇല്ല. അപ്പോൾ 5 എന്താണ്? ഒരു അഭാജ്യസംഖ്യയാണ്. അടുത്തത് 6. 6 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. ഇതെല്ലാം എന്താണ്? 6 തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ 1, 6, 2, 3 എല്ലാം എന്താണ്? 6 ഘടകമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമുക്ക് 6 പറ്റില്ല. അടുത്തത് എന്താണ്? 7. 7 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 7, അത് മാത്രമേ 7 വരുള്ളൂ. അപ്പോൾ 7 എന്താണ്? അഭാജ്യസംഖ്യയാണ്. ഇനി അടുത്തത് 9 കഴിഞ്ഞാൽ, സോറി, 7 കഴിഞ്ഞാൽ 9. 9 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 9 എന്ന് എഴുതാം, 3 × 3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതെല്ലാം 9. അപ്പോൾ 1, 9, 3 എല്ലാം എന്താണ്? 9 ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ 9 എന്താണ്? ഒരു ഭാജ്യസംഖ്യയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ 9 എന്തല്ല? അഭാജ്യസംഖ്യയല്ല. അടുത്തത് 10. 10 നമുക്കറിയാം, 1 × 10 എന്ന് എഴുതാം, 2 × 5 എന്ന് എഴുതാം. അപ്പോൾ 1, 10, 2, 5 എല്ലാം 10 ഘടകങ്ങളായിട്ട് വരുന്നത് കൊണ്ട് 10 എന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, ഒരു ഭാജ്യസംഖ്യയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 10 താഴെയുള്ളതാണ് നമ്മളിപ്പോൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ 10 വരെയുള്ള നമ്പേഴ്സ് എടുത്താൽ എത്ര അഭാജ്യസംഖ്യയാണ് ഉള്ളത്? 1, 2, 3, 4 ഏതൊക്കെയാണ്? 2, 3, 5, 7 ഇത് 4 10 താഴെയുള്ള അഭാജ്യസംഖ്യകൾ. 1 മുതൽ 10 വരെയുള്ളതിലെ അഭാജ്യസംഖ്യകൾ എത്രയെണ്ണേ ഉള്ളൂ? 4 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലെ ഏറ്റവും ചെറുത് ഏതാണ്? 2. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടി. എന്താണ് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്? 2, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്? 2, ഒരേ ഒരു ഇരട്ട അഭാജ്യസംഖ്യ. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്തോറും എഴുതുന്ന എല്ലാ അഭാജ്യസംഖ്യകളും ഒറ്റയാണ്. നമ്മൾ ആദ്യത്തെ എഴുതുന്ന
ഈ രണ്ട് മാത്രമാണ് ഇരട്ട സംഖ്യയായിട്ടുള്ള അഭാജ്യ സംഖ്യ. രണ്ട് ഒരു ഇരട്ട സംഖ്യയാണ്, ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യയുള്ളൂ, അത് ഏതാണ്? അത് രണ്ടാണ്. അപ്പൊ രണ്ടിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അത് രണ്ടാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അതും രണ്ടാണ്. ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? രണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് ഈ മൂന്ന് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നോക്കാം, ഇപ്പൊ 2, 3, 5, 7 ഇങ്ങനെ പോകുന്നതാണ് അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എണ്ണിയിട്ട് 4 എന്ന് പറയാം അല്ലെ. 1 മുതൽ 20 വരെ എത്രയുണ്ട്, അല്ലെങ്കിൽ 20 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, 0 to 10, ഓക്കെ, 0 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ നമ്പറും എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അത് അഭാജ്യ സംഖ്യയാണോ എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ആ സംഖ്യയെ നമുക്ക് ആ സംഖ്യയും അല്ലാതെയും കൂടെ ഇട്ട് ഗുണിച്ചെഴുതാൻ പറ്റുമോ അല്ലെ. ഒന്നും അതേ സംഖ്യ മാത്രമാണ് ഘടകമായിട്ട് വരുന്നതെങ്കിൽ അത് അഭാജ്യ സംഖ്യയാണ് എന്ന് നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും അല്ലെ. പക്ഷേ 0 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യയുണ്ട് അതും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് അറിയാം 10-ൽ താഴെ 4 എണ്ണേ ഉള്ളൂ എന്നുള്ളത്. ബാക്കിയുള്ളത് 20 മുതൽ 30 വരെ എത്രയുണ്ട്, അല്ലെങ്കിൽ 10 മുതൽ 50 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, 60 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാനായിട്ട് പാടാണ് അല്ലെ. എല്ലാ അഭാജ്യ സംഖ്യകളും എണ്ണി നോക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എത്രയാണ് എന്നുള്ളത്. അപ്പം ആ നമ്പേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെക്കുക, ഒരു ഓർഡറിൽ ഒരു കോഡ് പോലെ ഈ നമ്പേഴ്സ് അങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, 0 മുതൽ 10 വരെ 4 അഭാജ്യസംഖ്യകൾ, 10 മുതൽ 20 വരെ 4 എണ്ണം, 20 മുതൽ 30 വരെ 2 എണ്ണം, 30 മുതൽ 40 വരെ 2 അഭാജ്യസംഖ്യ, 40 മുതൽ 50 വരെ 3 അഭാജ്യസംഖ്യ, 50 മുതൽ 60 വരെ 2 അഭാജ്യസംഖ്യ, 60 മുതൽ 70 വരെ 2 എണ്ണം, 70 മുതൽ 80 വരെ 3 എണ്ണം, 80 to 90 2 എണ്ണം, 90 മുതൽ 100 വരെ 1 എണ്ണം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് ഓർഡറിൽ അറിയുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ നമ്പർ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത്, 44, 22 ഒരു എന്താണ് നമ്മളൊരു ഫോൺ നമ്പറൊക്കെ പഠിച്ചു വെക്കുന്ന കൂട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. 44, 22, 322, 321 അല്ലേ. 44, 22, 322, 321 ഒന്നുകൂടെ പറയാം, 44, 22, 322, 321 ഇതെങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും കാണാതെ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഈ നമ്പർ ഓർഡറിലൊന്ന് പഠിച്ചു വെക്കുക, നമുക്ക് ഈസി ആയിട്ട് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ 20 മുതൽ 80 വരെയുള്ള നമ്പേഴ്സിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ നമ്പറൊന്ന് പഠിച്ചു വെക്കുക, 44, 22, 322, 321 ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം, 40 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 40 കഴിഞ്ഞിട്ട് 41 അഭാജ്യ സംഖ്യയാണോ, 43 അഭാജ്യ സംഖ്യയാണോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനാണ് നേരത്തെ നമ്പേഴ്സ് പഠിച്ചു വെച്ചത് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സ് ഒന്ന് ജസ്റ്റ് നമുക്ക് ഓർഡറിൽ എഴുതാം. 40 മുതൽ 90 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, 44, 22, 322, 321 അല്ലെ. ഈ നമ്പർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്ന് ഓർഡറിൽ എഴുതി വയ്ക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ ആ നമ്പർ ഒന്ന് ജസ്റ്റ് എഴുതി വയ്ക്കുക. ഇനി നമ്മൾ പഠിച്ചത് എന്താണ്, ഇത് ആദ്യം വരുന്നത് 0 മുതൽ 10 വരെയാണ് അല്ലേ, 0 to 10 ആണ്. ഇവിടെ 10 മുതൽ 20 വരെ, ഇത് 20 മുതൽ 30 വരെ. ഈ ഓർഡറിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ. 0 മുതൽ 10, 10 to 20, 20 to 30, അടുത്തത് 30 to 40 ആണ്, ദെൻ 40 to 50 ആണ്, ഇത് 50 to 60 ആണ്, ഇത് 60 to 70 ആണ്, ഇത് 70 to 80 ആണ്, ഇത് 80 to 90 ആണ്, ഇവിടെ 90 to 100 ആണ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചത്. അതിനാണ് ഈ നമ്പേഴ്സ് ഇങ്ങനെ ഓർഡറിൽ പഠിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്, 40 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ 0 to 10 ആണ്, അപ്പോൾ അത് പറ്റില്ല. 10 to 20 പറ്റില്ല, 20 to 30 പറ്റില്ല, 30 to 40 പറ്റില്ല,
മുപ്പതിൻ്റെ നാൽപ്പതിൻ്റെ ഇടയിലുള്ളതാണ് വരിക. നമുക്ക് 40 മുതലാണ്. അപ്പം 40 മുതൽ എന്ന് പറയുമ്പോൾ 40 ടു 50 വരുന്നത് എവിടെയാണ്? അതാ ഈ 3 വരുന്നത് അല്ലേ. 40 ടു 50 എന്ന് പറയുന്നത് 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 40 മുതൽ എത്ര വരെയാണ്? 90 വരെയാണ്. അപ്പോൾ 90 വരെ എന്ന് പറയുമ്പോൾ 80 ടു 90 എത്രയുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 90 വരെ എന്ന് പറയുമ്പോൾ ഇതുവരെയും. ഓക്കെ, 80 ടു 90 വരുന്നത് എവിടെയാണ്? ഈ 2. അപ്പോൾ ഇതുവരെയാണ് എന്ത് നമ്മുടെ വേണ്ടത്. അപ്പോൾ 40 മുതൽ 90 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് പറയുമ്പോൾ ഇത് മൊത്തം, ഓക്കെ, ഇവിടം മുതൽ ഇവിടം വരെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇത് 3, 3 2 5, 5 2 7, 7 3 10, 10 2 എത്രയാണ്? 12 അഭാജ്യ സംഖ്യകളാണുള്ളത്. ഓക്കെ, നമ്മുടെ ആൻസർ എത്രയാണ്? ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, 12 അഭാജ്യ സംഖ്യകളാണുള്ളത്. മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഈ നമ്പർ നമുക്കറിയാം, അത് നമ്മൾ എഴുതി വെച്ചു. 44, 22, 322, 321 നമ്പർ എഴുതി വെച്ചു. അത് നമുക്ക് ഓരോന്നും 0 മുതൽ 10, 10 to 20 ആ ഓർഡറും നമുക്കറിയാം. അപ്പോൾ 40 മുതൽ 90 വരെ എന്ന് പറയുമ്പോൾ 40 to 50 എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 40 മുതൽ എന്ന് പറയുമ്പോൾ അപ്പോൾ 3 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 90 വരെ എന്ന് പറയുമ്പോൾ 80 to 90 ആ ലൈൻ എത്തുമ്പോൾ നിർത്തുക. എന്നിട്ട് ഈ എല്ലാ സംഖ്യകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ, എളുപ്പമല്ലേ? ഒന്നുകൂടെ ചെയ്യാം. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഒന്നുകിൽ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ നമ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാണ്? നമുക്കറിയാം 44, 22, 322, 321 ഇതാണ് നമ്മുടെ നമ്പർ അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓർഡറിൽ എഴുതി വെച്ചു. ഇനി എന്താണ് പറയുന്നത്? 1 മുതൽ 100 വരെ, 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇത് 0 to 10 ആണ്. അപ്പോൾ 1 മുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ. ഇനി ഇവിടെ 321 ലാസ്റ്റ് എന്താണ്? ഇവിടെ ലാസ്റ്റ് 90 to 100 ആണ് അല്ലേ. ഇവിടെയാണ് 100 വരുന്നത്. അപ്പോൾ എല്ലാ നമ്പേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് കിട്ടും അല്ലേ. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കൂട്ടിക്കഴിഞ്ഞാൽ 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? അപ്പോൾ കൂട്ടാം. 4, 4, 8, 8, 2, 10, 10, 2, 12, 12, 3, 15, 15, 2, 17, 17, 2, 19, 19, 3, 22, 22, 2, 24, 1, 25 അഭാജ്യ സംഖ്യകളാണ് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് ഏത് ചോദിച്ചാലും ഓക്കെ. ഇനിയിപ്പോൾ എന്താണ്, 30 മുതൽ 60 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ ആദ്യത്തേത് 0 to 10 ആണ്, ദെൻ 10 to 20 ആണ്, 20 to 30 ആണ്, 30 to 40 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ 30 മുതൽ 60 വരെ എന്ന് പറയുമ്പോൾ ഇത് 30 to 40 ഇത് 40 to 50 ഇവിടെ 50 to 60 60 വരെയാണല്ലോ. അപ്പൊ 50 to 60 എന്ന് പറയുമ്പോൾ ഇവിടം വരെ. അപ്പോൾ 2, 3, 5, 2, 7 ഇത് 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 7 അഭാജ്യ സംഖ്യകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏത് എത്ര സംഖ്യകൾ ചോദിച്ചാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ നമ്പർ ഒന്ന് പഠിച്ചേക്കാം. 44, 22, 322, 321 ഓക്കെ ആണല്ലോ. അടുത്തൊരു മെത്തേഡ് നോക്കാം. ഇവിടെ നോക്കുക, നമ്മൾ ഇത്രയും നേരം 0 മുതൽ 10 വരെ, 10 to 20, 20 to 30, 10, 10, 10 വ്യത്യാസത്തിൽ 100 വരെയുള്ളതിൻ്റെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി എങ്ങാനും 25 വരെ, 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിലെ അഭാജ്യ സംഖ്യ, 25 മുതൽ 50 വരെ, അല്ലെങ്കിൽ 50 മുതൽ 75 വരെ, 75 മുതൽ 100 വരെ. അപ്പോൾ 25 വ്യത്യാസത്തിലാണ് നമുക്ക് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ പഠിച്ചു വയ്ക്കാനായിട്ട് ഒരു നമ്പർ പഠിച്ചു വയ്ക്കുക. 9664 ഇതാണ് നമ്പർ. ഓക്കെ, എന്താണ്? 9664 ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 0 മുതൽ 25 വരെ 9, 25 മുതൽ 50 വരെ 6, 50 to 75 6, 75 to 100 ചോദിച്ചാൽ 4 അഭാജ്യ സംഖ്യകൾ. ഇനി ഇതിൽ നിന്ന് തന്നെ 25 മുതൽ 75 വരെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി അല്ലേ. 50 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 25 മുതൽ 75 വരെ എന്ന് പറയുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ഇത് 3 കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ 25 ടേംസിലാണ് നമുക്ക് ചോദിക്കുന്നത് എങ്കിൽ ഈ നമ്പർ പഠിച്ചു വയ്ക്കാം, 9664. അപ്പോൾ 10 ആണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 44, 22, 322, 321 25 വ്യത്യാസത്തിലാണെങ്കിൽ 9664 ആണ്. ഓക്കെ ആണല്ലോ. ഈ സംഖ്യയും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഭാജ്യം നമ്മൾ ആദ്യം പറഞ്ഞതാണ്, 1 എന്ന് പറയുന്ന സംഖ്യ എന്താണ്? അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഭാജ്യ സംഖ്യയിലും വരില്ല, അഭാജ്യ സംഖ്യയിലും വരില്ല അല്ലേ. അപ്പോൾ അഭാജ്യ സംഖ്യയിലും
ഭാജ്യ സംഖ്യയിലും പെടാത്ത ഒരേ ഒരു എണ്ണൽ സംഖ്യയാണ് ഉള്ളത്, അത് ഏതാണ്? ഒന്നാണ്. ഓക്കെ, ഭാജ്യ സംഖ്യ അല്ലാത്ത, അഭാജ്യ സംഖ്യ അല്ലാത്ത ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അതേതാണ്? ഒന്നാണ്. അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ, ഏറ്റവും ആദ്യത്തെ അഭാജ്യ സംഖ്യ, എന്താണ് ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ, ഇതെല്ലാം ചോദിച്ചാൽ ആൻസർ എന്താണ്? അതെല്ലാം രണ്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഭാജ്യ സംഖ്യയെ പറ്റി അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ രണ്ട് ഇരട്ട അഭാജ്യ സംഖ്യയെ കുറിച്ചിട്ടൊക്കെ ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഭാജ്യ സംഖ്യ എന്ന് പറയുന്ന ഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.